ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ റീ റിപ്പീറ്റേഴ്സാണ് ഇപ്പോൾ ഒരു സ്റ്റഡി പ്ലാനും ഒരു ഷെഡ്യൂളിനും ഒക്കെ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വീഡിയോ താഴെയും ഒരു റീ റിപ്പീറ്ററിനെങ്കിലും കമൻറ്റ് കാണാം റീപ്പീറ്റേഴ്സിന്റെ സ്റ്റഡി പ്ലാൻ തരാൻ പറഞ്ഞിട്ട് ബിക്കോസ് ഞാൻ ഓൾറെഡി പാർഷ്യൽ ഡ്രോപ്പേഴ്സിനെ അഡ്രസ്സ് ചെയ്തു റിപ്പീറ്റേഴ്സിനെ അഡ്രസ്സ് ചെയ്തു റീ റിപ്പീറ്റേഴ്സിനെ മന്നിട്ടില്ല പക്ഷെ മക്കളെ നിങ്ങളോട് പഠിക്കാൻ അങ്ങനെ ഒരു സ്പെസിഫിക് ഷെഡ്യൂൾ ഒന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി സിലബസ് അറിയുന്നവരാണ് എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പഠിക്കുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം ഇതൊന്നും മെസ്സി ചുരുക്കി പറഞ്ഞു തരാം മേ ബി ഇറ്റ് വിൽ ീറ്റേഴ്സ് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് നിങ്ങൾ ഓൾറെഡി എക്സാമിനെ കുറിച്ച് അറിയുന്നവരാണ് സിലബസ് അറിയുന്നവരായി മൾട്ടിപ്പിൾ ടൈംസ് പഠിച്ചവരാണ് നിങ്ങൾ എക്സാം ഹാളിലെ ആ ഒരു ടൈം എങ്ങനെ ചെയ്യാം അല്ലെ നിങ്ങൾക്ക് ആ സമയത്ത് എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഗോത്രൂ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ അറിയുന്നവരാണ് എക്സാമിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇതും നിങ്ങൾ അനുഭവിച്ചവരാണ് രണ്ടു വർഷം മൂന്ന് വർഷം നാലു വർഷമായിട്ടൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഈ സമയം ചെലവഴിക്കേണ്ടത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാട്ട് ഈസ് അവർ ഗോൾ ലൈക്ക് എന്തിനാണ് നമ്മൾ റീറിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അതായത് എം ബി ബി എസ് തന്നെ വേണം അപ്പം ഇതുവരെ കിട്ടിയ സ്കോർ ഒന്നും പോരാ എം ബി ബി എസ് തന്നെ വേണം അതിന് വേണ്ടിയിട്ടാണോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അതോ എനിക്ക് ഈ കഴിഞ്ഞ വർഷത്തെ റാങ്കും ഇത് സ്കോറിലും ഞാൻ തൃപ്തയല്ല അല്ലെങ്കിൽ എനിക്ക് ഹാപ്പി അല്ല അപ്പം അതുകൊണ്ട് എനിക്ക് ആ സ്കോർ ഒന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അതോ എനിക്ക് കോൺസെപ്റ്റിന്റെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു അപ്പം ഞാൻ ശരിക്കും പ്രിപ്പയർ ചെയ്യാണ്ടാണ് പോയത് എന്റെ പ്രിപ്പറേഷൻ ശരിയായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇനി അതും അല്ലെങ്കിൽ എനിക്ക് ഗൈഡൻസ് ഇല്ലായിരുന്നു എനിക്ക് ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആവശ്യത്തിന് ക്വസ്റ്റൻസ് ചെയ്തില്ല പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു നല്ലൊരു ഗൈഡൻസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റീറിപ്പീറ്റ് ചെയ്യുന്നത് സോ നിങ്ങളുടെ റീസൺ എന്താണ് അതൊന്ന് കമന്റ് ബോക്സിൽ പറയണേ അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ നമ്മുടെ ആ റീസൺ എന്താണോ അപ്പൊ അതനുസരിച്ച് നമുക്ക് ഗോൾ ബേസ്ഡായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം നമ്മുടെ ആ എൻറ്റയർ സ്റ്റഡി പ്ലാനെ നമ്മൾ പല ഫേസസ് ആയിട്ട് തിരികും അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നമുക്ക് എത്ര സമയം ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അതായത് ഇനി വരുന്ന ഒമ്പത് മാസം അതായത് ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് രണ്ടായിരത്തി മുതൽ ഒരു ഏപ്രിൽ രണ്ടായിരത്തി വരെയുള്ള സമയം നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മുടെ നീ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളുടെ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മളെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ സിലബസ് നല്ലപോലെ അറിയുന്നവരാണ് അല്ലെ സിലബസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണ് സൈലത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ബാച്ചിലൊക്കെ ഉള്ള മക്കളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് എൻ ഗെയിം ഉണ്ടായിരുന്നു എക്സ് പി എൽ ഉണ്ടായിരുന്നു എൽ എം ആർ പി ഉണ്ടായിരുന്നു ലാസ്റ്റ് മാരത്തോൺസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് റിവിഷൻസ് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോയത് അപ്പം സിലബസ് ഇനിയും ഒരുപാട് ഡെപ്തിൽ പഠിക്കണം സിലബസിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും കൂട്ടുന്നതിലാണ് അതിൽ വേറെ ഒരു റീപ്ലേസ്മെൻസും ഇല്ല അതിന് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഈസ് പ്രാക്ടീസ് എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ് യു ക്യാൻ നീറ്റ് എക്സാമ്പിളിൽ നിങ്ങൾക്കറിയാം വൺ മിനിറ്റ് പെർ ക്വസ്റ്റൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഫുൾ ടൈം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വൺ മിനിറ്റിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സോ എപ്പോൾ മക്കൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലും പ്ലീസ് ടൈം ഇറ്റ് അത് ഈസി ക്വശൻ ആവാം മോഡറേറ്റ് ക്വസ്റ്റൻ ആവാം ഡിഫിക്കൽ ക്വസ്റ്റൻ ആവാം ലെങ്തി ക്വസ്റ്റൻ ആവാം അല്ലെ അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ഇൻവോൾവ് ചെയ്യുന്ന ഫോർമുലാസ് യൂസ് ചെയ്യേണ്ട ക്വസ്റ്റൻ ആകാം ഓരോ ക്വസ്റ്റനും ചെയ്യാൻ എത്ര ടൈം എനിക്ക് എടുക്കുന്നു ടൈം യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഐഡന്റിഫൈ എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കുക അതിൽ ഫോക്കസ് ചെയ്യാം പിന്നെയുള്ള കാര്യം എൻ സി ആർ ടി റീഡിംഗ് മസ്റ്റാണ് നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ ഏറ്റവും വലിയ റെഫറൻസ് മെറ്റീരിയലും ഏറ്റവും ഫൈനൽ റെഫറൻസ് മെറ്റീരിയലും ആയിരിക്കണം നമ്മുടെ എൻ സി ആർ ടി ബുക്ക് ആ എൻ സി ആർ ടി ബുക്ക് എത്ര നന്നായി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു അതിലെ ന്യൂ കൻ കോർണേഴ്സിൽ നിന്ന് വരെ എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാനിംഗ് എൻ സി ആർ ടി റീഡിംഗ് നിങ്ങൾ മസ്റ്റാക്കുക പിന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഒക്കെ കാണുന്നവരുണ്ടാകും റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടാകും ഇനി ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുന്നവരുണ്ടാകും പല രീതിയിലുള്ള റിപ്പീറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണ് എങ്ങനെ പഠിക്കുന്നവരാണെങ്കിലും ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യുക സ്റ്റിക്ക് ടു വൺ പ്ലാൻ വൺ ഷെഡ്യൂൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നാളെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ ഇങ്ങനെ പഠിക്കാം അങ്ങനെ അടുത്ത ആഴ്ച ഞാൻ പിന്നെ വേറൊരു സ്ഥലത്ത് പോയി വേറെ രീതിയിൽ പഠിക്കാം അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ വേറൊരു സ്ഥലത്ത് ചേരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പഠിക്കാം പ്ലീസ് ഡോൺ ഡൂ ദാറ്റ് അറ്റ്ലീസ്റ്റ് നൗ ഗെറ്റ് ഇൻ ടു റുട്ടീൻ ഗെറ്റ് ഇൻ ഗെറ്റ് കൺസിസ്റ്റൻ്റ് നിങ്ങളെ തന്നെ നിങ്ങൾ ആക്കുക അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ഡിസിപ്ലിൻ ഈസ് കീ ടു സക്സസ് ചിൽഡ്രൻ അതൊരിക്കലും മിസ്സാക്കരുത് പിന്നെ നിങ്ങളിപ്പം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർ നമ്മുടെ റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ മുതലേ വൈകുന്നേരം വരെയൊക്കെ ക്ലാസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ക്ലാസ് ഒരിക്കലും ഞാൻ പറയില്ല ലൈവ് ക്ലാസ് ചേരാൻ പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്ത് കാണാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം ലൈവ് ക്ലാസ്സിലൂടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സിനോട് നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ച് സെറ്റാക്കാം ഇനി അതല്ലെങ്കിൽ വീഡിയോസ് കുറച്ച് സ്പീഡിൽ വൺ പോയിന്റ് ഫൈവ് എക്സിലൊക്കെ കണ്ട് കോൺസെപ്റ്റ്സ് റിവൈസ് ചെയ്ത് പോകുക റിവിഷൻ ചെയ്യുക അതാണ് നിങ്ങൾ ഇപ്പം ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടത് അതായത് അറിയാത്ത ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ചാപ്റ്റർ ഞാൻ പഠിച്ചത് ശരിയായിട്ടില്ലായിരുന്നു അതായത് സേ ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ ഞാൻ വേണ്ട രീതിയിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല നല്ല ക്വസ്റ്റ്യൻസ് വന്ന ചാപ്റ്റർ ആയിരുന്നു പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തില്ല അപ്പൊ അത് ഞാൻ നല്ല രീതിയിൽ പഠിച്ചില്ല അങ്ങനെ ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സേ ബയോളജിയിൽ ആണെങ്കിൽ ഇപ്പം ബയോടെക്നോളജി ഞാനത് വേണ്ട രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചില്ല അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് മാത്രം സമയമെടുത്ത് ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി കുറച്ച് മണിക്കൂറുകളൊക്കെ ചെലവഴിച്ച് പഠിക്കുക അല്ലാത്തതൊക്കെ ജസ്റ്റ് ബ്രഷ് ത്രൂ ചെയ്ത് പോവുക കോൺസെപ്റ്റ് അറിയുന്നതാണെങ്കിൽ സ്പെൻഡ് യുവർ ടൈം മാക്സിമം ഓൺ പ്രാക്റ്റീസിംഗ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് സീരീസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഓൾവേസ് ട്രൈ ടു യൂസ് എ മെറ്റീരിയൽ ദാറ്റ് എൻ സി ആർ ടി ബേസ്ഡ് ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഫ്രം പ്രീവിയസ് ഇയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ലാസ്റ്റ് ഒരു ട്വന്റി ഇയേഴ്സിലെ പി വൈ ക്യൂസിലുള്ള ഏതെങ്കിലും റെഫറൻസ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എപ്പം ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും യു ആർ ഗോയിങ് ടു സീ ഇറ്റ് ലൈക്ക് ഒരു ടെസ്റ്റ് എഴുതുന്നത് പോലെ അല്ലെ എപ്പോഴും നമ്മൾ വെറുതെ ആ ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കാതെ മാക്സിമം നിങ്ങൾ ഒരു ടെസ്റ്റ് എഴുതുന്ന രീതിയിൽ തന്നെ ടൈമർ ഒക്കെ വെച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചോ ഇപ്പം ഒന്നാമത്തെ ചെയ്തു രണ്ടാമത്തെ ചെയ്തു മൂന്നാമത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല ആൻസർ കിട്ടുന്നില്ല അപ്പോൾ ഉടനെ തന്നെ ആൻസർ കീ നോക്കരുത് നിങ്ങൾ ആ ക്വസ്റ്റൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സമയം വെച്ചിട്ടുണ്ടാവില്ല സേ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സിൽ ഞാനിത് ഫിനിഷ് ചെയ്യും അതിന് ശേഷം മാത്രം മാക്സിമം ട്രൈ ചെയ്യുക കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ വിട് എന്നിട്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുക എന്നിട്ട് മാക്സിമം ടൈം ഫുൾ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ കീയിലേക്ക് പോവുക അത് നിങ്ങളെ തന്നെ റുട്ടീനിലേക്ക് മാം നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ കാരണം ഒരു ക്വസ്റ്റൻ കിട്ടുന്നില്ല നമ്മൾ ആൻസർക്ക് നോക്കി അങ്ങനെ ആ വഴിക്ക് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പല വഴിക്ക് പോയി പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മളുടെ ടൈമും പോകും അതായത് നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോലും നമ്മൾ പോകുന്നില്ല നമ്മൾ നമ്മളെ തന്നെ കാമാക്കി നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകുന്നില്ല എക്സാം ഹാളിലും ഇതാണ് നമുക്ക് വേണ്ടത് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അവിടെ പാനിക് ആവാതെ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇതിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ വേണ്ടേ നമുക്ക് തന്നെ ഒരു ഡിസിപ്ലിൻ വേണ്ടേ അപ്പം അത് നിങ്ങൾ ഉണ്ടാക്കുക പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താ ഷെഡ്യൂള് ഫോളോ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ പറയുക ഈവനിങ് ടൈം പഠിക്കുന്നവരാണെങ്കിൽ ഒരു ത്രീ അവേഴ്സ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ത്രീ അവേഴ്സ് നിങ്ങൾ ഈവനിങ് ടൈമിൽ പഠിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ എക്സ്ക്ലൂസീവ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക ത്രീ റിപ്പീറ്റേഴ്സിനോടാണ് പറയുന്നത് ആൻഡ് മോർണിംഗ് ടൈമിൽ ഒരു ടു അവേഴ്സ് വി വിൽ യൂസ് ഫോർ റിവിഷൻസ് ഓക്കെ ഈവനിങ് ത്രീ അവേഴ്സ് ഫോർ പ്രാക്ടീസ് ആൻഡ് മോർണിംഗ് ടൂ അവേഴ്സ് ഫോർ റിവിഷൻ ടോട്ടൽ ഫൈവ് അവേഴ്സ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറയുന്നത് ഇതൊന്നും ഒന്നുമല്ല ഇതിലും നമുക്ക് സമയം എടുക്കാം ഓക്കെ അതായത് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഒരു ദിവസത്തിലുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളൊരു എട്ട് മണിക്കൂർ ഉറങ്ങിയെന്ന് വിചാരിച്ചോ എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ ബാക്കി നമുക്ക് പതിനാറ് മണിക്കൂറുണ്ട് ആ പതിനാറ് മണിക്കൂർ നിങ്ങൾ ഒരു നാലഞ്ച് അഞ്ച് മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് അറ്റൻ്റ് ആറ് മണിക്കൂർ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു പിന്നെ കുറച്ച് സമയം നിങ്ങൾ ഉറങ്ങി ഭക്ഷണം കഴിച്ചു അതിനൊക്കെ ഒരു മൂന്ന് മണിക്കൂർ ഒമ്പത് മണിക്കൂർ അങ്ങനെ പോയി എന്നാലും കിടക്കുന്നു എത്രയോ മണിക്കൂർ നമുക്ക് വീണ്ടും ബാക്കി കിടക്കുന്നുണ്ട് അതിൽ ഞാൻ നിങ്ങളോടൊരു അഞ്ച് മണിക്കൂർ എങ്ങനെയെങ്കിലും സമയം എടുക്കാനേ പറയുന്നുള്ളൂ വൈകുന്നേരം ആകാം രാവിലെ ആകാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം സോ ഈവനിങ് ടൈമിൽ നമ്മൾ പഠിക്കുമ്പോൾ സേ നിങ്ങളൊരു ഏഴര ആവുമ്പോൾ ഫ്രീ ആയി അല്ലേ ക്ലാസ്സുകളും എല്ലാം കഴിഞ്ഞു റിലാക്സ് ചെയ്തു അതെല്ലാം കഴിഞ്ഞു ഏഴരയ്ക്ക് ഡിന്നർ കഴിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ ഒരു എട്ട് മണിക്ക് ഡിന്നർ കഴിക്കുന്നവരുണ്ടാകും ഡിന്നറൊക്കെ കഴിച്ച് ഒരു എട്ടുമണി ആവുമ്പോഴേക്ക് ഫ്രീയാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ഒരു എയ്റ്റ് ടു എറ്റ് ടു നയൻ നയൻ ടു ടെൻ ടെൻ ടു ലെവൻ എയ്റ്റ് ടു ലെവൻ വരെയുള്ള സമയം നമുക്ക് നമ്മളുടെ പ്രിപ്പറേഷന് വേണ്ടി എക്സ്ക്ലൂസീവ് പ്രിപ്പറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ അതായത് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ നീ ട്വൻ്റി ട്വൻ്റി ഫോറിൽ ഞാൻ ഫേസ് ചെയ്ത ബിഗ്ഗസ്റ്റ് ചലഞ്ചിങ് ചാപ്റ്റർ ഏതായിരുന്നു അതിന് വേണ്ടി നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഡിവൈഡ് ചെയ്യാം ഞാൻ അന്ന് ഫിസിക്സിലെ ഈ ചാപ്റ്ററാണ് നോക്കുന്നതെങ്കിൽ നോക്കുക ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക ടൈമർ വെച്ച് നോക്കുക അതായത് ഒരിക്കലും നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ആൻസർ കീയിലേക്ക് പോകാതിരിക്കുക നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ എണീറ്റ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ തലേ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിൽ ക്ലാസ്സിൽ പഠിക്കാം ടോപ്പിക്സ് ഉണ്ടാവില്ലേ അതായിരിക്കണം നിങ്ങൾ ഓടിച്ചൊന്ന് നോക്കുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം രാവിലെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് നമ്മൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നമ്മൾ ചെയ്തിട്ട് കിട്ടാത്ത ഏതെങ്കിലും ടോപ്പിക്ക് എടുത്ത് നോക്കാതിരിക്കുക ബിക്കോസ് ദാറ്റ്സ് ഗോയിങ് ടു സ്പോയിൽ യുവർ എൻറ്റയർ ഡേ അല്ലെ രാവിലെ ചിലപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി ബുദ്ധിമുട്ടാണ് കെമിസ്ട്രിയിലെ ഏതെങ്കിലും ഒരു ടോപ്പിക് ക്വസ്റ്റൻ എടുത്തിട്ട് ഞാൻ രാവിലെ ഫസ്റ്റ് തന്നെ ചെയ്തു കിട്ടുന്നില്ല അപ്പൊ നമ്മൾക്ക് ആ എന്താ പറയാ മൂഡേ പോയി ഇൻട്രസ്റ്റ് പോയി ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്തിട്ടും ഇത്രയും ഒക്കെ ഇത് പഠിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ലല്ലോ പിന്നെ ഞാനൊക്കെ എന്തിനാ പഠിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡോടെ നമ്മുടെ ദിവസം മുഴുവൻ അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് പോകും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആർ തോട്ട്സ് ക്യാൻ ഡോ ിങ്ങ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം നമ്മുടെസ് നല്ലതാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ പോസിറ്റീവ് ആയിട്ട് നമ്മുടെ ദിവസം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും സോ രാവിലെ തന്നെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നും എടുത്ത് നോക്കാതിരിക്കുക ഫസ്റ്റ് തിങ്ങ് യു ഷുഡ് റീഡിംഗ് ഇൻ ദ മോർണിംഗ് ഷുഡ് ബി സംഡി നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഏതെങ്കിലും പാർട്ട് എടുത്ത് വായിക്കുന്നതായിരിക്കും നല്ലത് എഗെയിൻ അത് ഓരോരുത്തർ ഓരോരുത്തരിലും ഡിഫറൻറ്റ് ആണ് ഐ എം ജസ്റ്റ് ട്രൈ ടു ടെ മൈറ്റ് വർക്ക്ഔട്ട് ഫോർ യു അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ക്വസ്റ്റിൻസ് മാക്സിമം ചെയ്യുക ഞാൻ പറയുക ഒരു ദിവസം ഒരു ടാർഗറ്റ് വെക്കുക സെ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഞാൻ ഏത് ടോപ്പിക്ക് പഠിച്ചാലും അതിലെ ഒരു അമ്പത് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും ഇനി നിങ്ങൾക്ക് ഈ വൈകുന്നേരം മൂന്ന് മണിക്കൂർ ഒറ്റയ്ക്ക് കിട്ടുന്നില്ലെങ്കിൽ നാലു മണിക്കൂറൊക്കെ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ആദ്യത്തെ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ എടുക്കാം നെക്സ്റ്റ് ടു അവേഴ്സ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ എടുക്കാം പിന്നെ മോർണിംഗ് ടു അവേഴ്സ് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മോസ്റ്റ് എന്താ പറയുക ചലഞ്ചിങ് ചാപ്റ്ററിന് വേണ്ടി എടുക്കാം ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുക ഇതിനെല്ലാം മുമ്പ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ ചലഞ്ച് എന്തായിരുന്നു എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത് എക്സാം ഹാളിൽ എനിക്ക് വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ് ആ മിസ്റ്റേക്കിനെ അനലൈസ് ചെയ്ത് വി വിൽ വർക്ക് ഫോക്കസ്ഡ് ഓൺ ദാറ്റ് അപ്പം നമ്മൾ ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്തുവിടെ അപ്പോൾ ീറ്റേഴ്സ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാൻ ഒന്നും അങ്ങനെ സെറ്റ് ആക്കാതെ വന്നത് ബിക്കോസ് നിങ്ങൾ ഓരോരുത്തരും എക്സാമിനെ നല്ലപോലെ അറിയുന്നവരാണ് എത്ര പഠിക്കണം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണം ഓരോ ചാപ്റ്ററിൽ നിന്നും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ ആകെ ഇനി ചെയ്യേണ്ടത് സിലബസ് ഒരുപാട് ഡെപ്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി സമയം കളയാതിരിക്കുക ബിക്കോസ് ഇറ്റ് ഈസ്റ്റ് എ കോമ്പറ്റേറ്റീവ് എക്സാം കറക്റ്റ് അപ്പോൾ എങ്ങനെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കറക്റ്റ് നാല് ഓപ്ഷനിലൊന്ന് സെലക്ട് ചെയ്യുന്നു അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് തരാൻ പോകുന്നത് നെഗറ്റീവ് മാർക്കിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക ക്വസ്റ്റ്യൻസ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റിനെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ നോക്കുമ്പോൾ നമുക്കറിയില്ലേ നമുക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ മനസ്സിലാവും നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളതിനെ എല്ലാം സർക്കിൾ ചെയ്ത് വെക്കുക അല്ലെ നമുക്ക് അറിയാത്തതിനെ അവിടെ വിടുക നമ്മളിൽ മാക്സിമം അങ്ങനെ തന്നെ ആൻസർ ചെയ്ത് പോവുക അത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബിക്കോസ് അങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് നെഗറ്റീവ് മാർക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക എക്സാം ഹോളിലെ ടൈം മാനേജ്മെൻറ്റ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക അതിന് നിങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ എഴുതുന്ന മോക്ക് എക്സാമുകളാണ് എത്ര മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുമോ അത്രയും എഴുതുക എത്രയധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാൻ പറ്റുമോ അത്രയും ചെയ്യുക അപ്പം അതൊക്കെ നിങ്ങളോട് വന്ന് പറയണം തോന്നി റീറിപ്പീറ്റേഴ്സ് ഒന്നു വേണ്ടി വിഷമിക്കേണ്ട യു ആർ ആൾ വർക്കിംഗ് വെരി ഹാർഡ് നമ്മുടെ റീറിപ്പീറ്റർ ബാച്ചിലെ മക്കളെ ഒക്കെ എനിക്കറിയാം ഐ നോ ഹൗ മച്ച് യുദ്ധം ോട്ട് ഗിവിംഗ് അപ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്കിയെല്ലാം വർക്ക്ഔട്ട് ആയിക്കോളും ഓക്കെ സോ നിങ്ങൾക്കുള്ള എല്ലാ ഹെൽപ്പ് സപ്പോർട്ടും തരാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ആൻഡ് ഓൾസോ ടേക്ക് കെയർ മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ബൈ